ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ഷോക്ക്. ഇന്ന് നമ്മൾ ഗ്രീൻ ഷോക്കിൽ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, സിഗരറ്റാണ്. നമ്മളെ കൂടുതൽ സിസർ വലിക്കുന്നവരുണ്ടാവും, കുറേ പേരുണ്ടാവും സിസർ വലിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 17 രൂപേൻ്റെ എടുത്തിട്ടുണ്ട്, 5 രൂപേൻ്റെ എടുത്തിട്ടുണ്ട്. ഈ 17-ന്റെ വലിക്കുന്നവരുണ്ട്, 5 രൂപേൻ്റെ വലിക്കുന്നവരുണ്ട്. ഈ 17-ന്റെ വലിക്കുമ്പോഴാണ് കറ കൂടുതൽ വരിക, 5-ന്റെ വലിക്കുമ്പോഴാണ് കറ കൂടുതൽ വരിക എന്നൊരു ടെസ്റ്റ്. ഇത് നമ്മൾ ഇത് ചെയ്യുന്നൊരു ടെസ്റ്റിംഗ് വീഡിയോ ആണിത്. ഇതിൽ വലിപ്പം വെച്ച് നോക്കുമ്പോൾ 17-ന്റെയാണ് വില കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 17 രൂപേൻ്റെ സിഗരറ്റ് വലിക്കുമ്പോഴായിരിക്കും കറ കൂടുതൽ വരികയെന്ന് എനിക്ക് തോന്നുന്നത്. 5-ന്റെ വലിക്കും അത്ര വരില്ല എന്ന് തോന്നുന്നു. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടല്ലോ, എങ്ങനെ എടുത്തിട്ടുണ്ട്, ഈ കുപ്പീൻ്റെ ഇവിടെ ഒരു തുള ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ പഞ്ഞി ഇങ്ങനെ വെക്കും, ചെറിയ കഷ്ണം പഞ്ഞി വെച്ചിട്ട് ഈ ഇൻസ്റ്റലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പഞ്ഞി ചാടിപ്പോവാണ്ട് നിൽക്കാൻ വേണ്ടിയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒട്ടിച്ചെടുത്തിട്ട് ചടയ്ക്കാം. അടച്ചു കൊടുത്തിട്ട് സിഗരറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തിരി വെക്കണം. എന്നിട്ട് ഇത് കത്തിച്ചിട്ട് ഇവിടെ കത്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കത്തിക്കാൻ പോവാണ്. ഇനി കത്തിച്ചിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് കത്തുന്നില്ല. കത്തി അപ്പോൾ സിസർ വലിക്കുകയാണ്. കുപ്പി സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നെക്കി കൊടുക്കണം. കുപ്പി നല്ല വലിയാണ് വലിക്കുന്നത്. ഇങ്ങനെ നെക്കണം. നെക്കി വിടുമ്പോഴാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കുക എയർ. അപ്പോൾ കണ്ടില്ലേ, എയർ ഉള്ളിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഓക്കെ തീർന്നു. എന്തായാലും നമ്മൾ ഇത്രയൊക്കെ വലിക്കൂ, ഇത്ര പോലും വലിക്കില്ല. ഇനി ഇതൊന്ന് എടുത്തു നോക്കാം എത്ര കറണ്ട് നെയിൽ. പോകണ്ടോ ണ്ടോ ഗൈസ്, ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ കറപ്പുറത്തെടുത്താൽ ഇത് മതി നിങ്ങളെ രോഗിയാക്കാൻ. ഉണ്ടോ, ആ ഇത് 5 രൂപേൻ്റെ സിഗരറ്റാണ്, 5 രൂപേൻ്റെ മെട്രോ. അതിനാണ് ഇത്രയും കറ. ഉണ്ടോ, ഇത്രയും കറ 5 രൂപേൻ്റെ ഇതിലാണ്. ഇനി നമുക്ക് 17 രൂപേൻ്റെ ഒന്ന് കത്തിച്ചേക്കാം. നമ്മൾ 17 രൂപേൻ്റെ ഇതിലേ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി കത്തിച്ച് നോക്കാം. ഓക്കെ കത്തി. ആ സിസറും വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്ത് നോക്കാം ഏതിനാണ് കറ കൂടുതൽ. ഇതാണ് ഇതിൻ്റെ 17 രൂപേൻ്റെ. ഉണ്ടോ, ഇത് 5 രൂപേൻ്റെ, ഇത് 17 രൂപേൻ്റെ. രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിമാണ് കറയൻ്റെ കാര്യത്തിൽ. കണ്ടോ, എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് പതിനേഴ് രൂപേൻ്റെയാണ് കുറച്ച് കൂടുതൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കറിയേ 5-ന്റെ വന്നതിനേക്കാൾ ഇതിൽ കുറച്ച് കട്ട കറ വന്നിട്ടുണ്ട്, കണ്ടിട്ട് ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. ഉണ്ടോ, ഇതുണ്ടോ,
ഇത് അഞ്ചിൻ്റെ ഇത് 17-ന്റെ എനിക്ക് വന്ന 17 രൂപേൻ്റെയിലാണ് കൂടുതൽ കറ വന്നതെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് എനിക്കറിയില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയത് ഏല വന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഏല കറ കൂടുതലുള്ളതെന്ന്. ഇത് 5-ന്റെ ഇത് 17-ന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. വില വലിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക കിക്ക് കൂടുതലുണ്ടാവും തോന്നുന്നു, അങ്ങനെ എന്തായിരിക്കും വലിക്കുന്നവർക്കേ അറിയുള്ളത്. എന്തായാലും വലിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ, ഏതാ വലിക്കുമ്പോഴാണ് കിക്ക് കൂടുതൽ, ഏത് വലിക്കുമ്പോഴാണ് കിക്ക് കുറവെന്നൊന്ന് കമൻ്റ് ചെയ്യണേ. ഇതുണ്ടല്ലോ എത്രയാണ് ഉണ്ടത്, ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ ഇത്ര മാത്രം, ഇത് മതി നിങ്ങളെ രോഗിയാക്കാൻ, വലിയ രോഗി. ഒരു ദിവസം ഒരു പാക്കറ്റൊക്കെ വലിക്കുന്നൊരു അവസ്ഥ എന്തായിരിക്കുന്നു ഞാൻ ആലോചിക്കുന്നത്. അല്ല ഗൈസ്, അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കിയതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കുറഞ്ഞതിലാണോ കറ കൂടുതൽ, വില കൂടിയതിലാണോ കറ കൂടുതലാണെന്ന് നോക്കിയത്. അത് നോക്കിയപ്പോൾ മനസ്സിലായത് വില കൂടിയ സിഗരറ്റ് കത്തിച്ചപ്പോഴാണ് കറ കൂടുതൽ വന്നത്, വില കുറഞ്ഞതിൽ കത്തിച്ചപ്പോൾ അത്ര അങ്ങോട്ട് വന്നില്ല. 5 രൂപേൻ്റെ കത്തിച്ചപ്പോൾ കുറഞ്ഞ കറയറ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വലിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അതായിരിക്കും അതിന് വില കൂടുതൽ. അത് സിസ്റ വലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ, വില കൂടിയത് വലിക്കുമ്പോഴാണോ വില കുറഞ്ഞത് വലിക്കുമ്പോഴാണോ എന്താ തോന്നുന്നത്, എന്നാ കിക്ക് എന്നാ കൂടുതലുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പുതിയ ആൾക്കാരായും കാണേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിലും നല്ലൊരു കണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഇനി വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.